നമസ്കാരം. പെൻഷൻ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ. പെൻഷൻ പൂർണ്ണമായി നൽകുന്നതിന് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് എന്നും സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നത്തേക്ക് പെൻഷൻ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നും അതിനകം സർക്കാർ മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കേസ് പരിഗണിക്കുന്നത്. പെൻഷൻ ലഭിക്കാതെ മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് കോടതി ചോദിച്ചു. ദൌർഭാഗ്യകരമായ മറുപടിയാണ് സർക്കാരിന്റേത് എന്നും കോടതി അഭിപ്രായപ്പെട്ടു. വിധവ പെൻഷനായി 1600 രൂപയാണ് മറിയക്കുട്ടിക്ക് മാസം തോറും ലഭിക്കേണ്ടത്. കേന്ദ്ര ഫണ്ട് വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകിയേക്കും. മറിയക്കുട്ടിയുടെ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് മറിയക്കുട്ടി ചട്ടിയുമായി ഭിക്ഷയാചിച്ചത് വൻ വിവാദമായി മാറി. പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയരുത്. ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ട എന്ന് വെക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉയർത്തുകയുണ്ടായി. മറിയക്കുട്ടി VIP ആണ് എന്നും പെൻഷൻ നൽകാനായില്ല എങ്കിൽ 3 മാസത്തെ ചിലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തി. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ 87-കാരി ഇടുക്കി 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന് തലവേദനയാവുകയാണ്. വിധവ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണ് എന്നും ഹർജിയിൽ മറിയക്കുട്ടി ചൂണ്ടിക്കാട്ടി. ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത്. മാസാമാസം ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നാണ് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഉള്ളത്. 3 മക്കളാണുള്ളത്. അവർ പല സ്ഥലങ്ങളിലായി താമസം. പെൻഷൻ തുകയിൽ നിന്നാണ് ചിലവുകൾ നടന്നിരുന്നത്. കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയാനാവുന്നത്. അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം. മറിയക്കുട്ടി ഹർജിയിൽ ഇങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മദ്യസിസ് പിരിക്കുന്നുമുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ്. പെൻഷൻ കുടിശ്ശിക ഉടൻ തന്നെ നൽകണം. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുത് എന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യങ്ങൾ. യാചനാ സമരം നടത്തിയതിനു പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ട് എന്ന് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകി. ഇതോടെ വാർത്തയിൽ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു. മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയ മകൾ പ്രിൻസിയുടെ പേരിൽ ഉള്ളതാണ്. ഈ മകൾ വിദേശത്താണ് എന്ന രീതിയിലാണ് ദേശാഭിമാനിയിൽ വാർത്ത വന്നത്. ഈ വാർത്ത പിശകാണ് എന്നും ദേശാഭിമാനി ഖേദ പ്രകടനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ മാപ്പ് സ്വീകരിക്കാനോ ദേശാഭിമാനിയെ വെറുതെ വിടാനോ മറിയക്കുട്ടി തയ്യാറായില്ല.